നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഹെയർ ഡേഡ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നരയൊക്കെ ഉള്ളവർക്കും അകാല നര തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആയുർവേദ കൂട്ടാണ് ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്നൊരു കൂട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൻ എന്നുള്ളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് എപ്പോഴും തയ്യാറാക്കുന്ന പോലെ വെള്ളം തയ്യാറാക്കിയെടുക്കാം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യില്ല ഹെയർ ഡൈയിലെ കുറച്ച് സാധനങ്ങളുണ്ട് ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കാനായിട്ടുള്ള അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വെള്ളം തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ തേയില ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ടുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയില ഉപയോഗിക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ നമുക്ക് അത്രത്തോളം വെള്ളം മതി അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് ഇത് നന്നായി തിളച്ചതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വറ്റിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തയ്യാറാക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ചെമ്പരത്തിപ്പവും ഉലുവയും ഒക്കെ കൂടിയിട്ട് തിളപ്പിച്ചെടുത്താലും വളരെ നല്ലതാണ് മുടിക്ക് വളരെയധികം ഗുണം തരുന്ന കാര്യങ്ങളാണ് ചെമ്പരത്തിപ്പൂവും ഉലുവയും ഒക്കെ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ആ സമയത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പില കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതിൽ ചില കറിവേപ്പിലയിൽ ഇങ്ങനെ പുഴുക്കുത്ത് പോലെയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കാവുള്ളൂ ഇതുപോലെയുള്ള കറിവേപ്പിലൊക്കെ ആണെങ്കിൽ പിന്നെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് നിങ്ങളുടെ നല്ല പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പം ഇത് വാങ്ങിച്ച വെച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് എങ്കിലും പച്ച പച്ചയാണ് ആ പുറമൊക്കെ ഒന്ന് ഉണങ്ങിയ രീതിയിലായിരിക്കുന്ന ഒന്നേ ഉള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നെല്ലിക്ക മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കറിവേപ്പിലേയും നമുക്ക് ഈ തണ്ടിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാം മുടി ഉറപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുടി നന്നായി വളരാനും സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കറിവേപ്പിലയും നെല്ലിക്കയും ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ ഇടങ്ങിയിരിക്കുന്നത് മുടി കറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേനും ഒഴിക്കുന്ന വെള്ളം സാധാരണ വെള്ളമല്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു കാപ്പിപ്പൊടിയും തേലിപ്പൊടിയും അടങ്ങിയ വെള്ളമാണ് കാപ്പിപ്പൊടിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ അമിനോ ആസിഡ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രീമേച്ചർ ഗ്രേയിങ്ങിനെ തടയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഹെയറിൻ്റെ ടെക്സ്ചറും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളമൊഴിച്ച് ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇതിൻ്റെ ആ നീര് മാത്രമാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി ഞാൻ ഞാനെടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ഇരുമിൻ്റെ ചീനിച്ചട്ടി തന്നെയാണ് ഇരുമിൻ്റെ പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അല്ലെങ്കിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ആ മിശ്രിതം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതിങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ പക്ഷേ ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ച പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് വരികയുള്ളൂ അതുകൊണ്ട് നമുക്കിതിൻ്റെ നീര് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത ഈ നീര് മാത്രമായിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താലും നല്ല ഗുണമാണ് മുടിക്ക് കിട്ടുന്നത് ഇനി നമ്മളിത് അടുപ്പയിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ കളർ മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് എടുത്തോണ്ടാണ് കേട്ടോ ഇരുമ്പിൻ്റെ അംശമൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ കളർ മാറി വരുന്നതാണ് ഇനി നമുക്ക് തിളച്ചതിന് ശേഷം ചെറിയ തീയിലാക്കി ഒന്ന് വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് വറ്റിപ്പോവും ഇത് ചെറു തീയിൽ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൃംഗരാജിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബൃങ്കരാജ ഇതിനെ കയ്യോന്നി എന്നും പറയാം ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിമൈക്രോബിൽ ഗുണങ്ങളുള്ളതുകൊണ്ട് തലയോട്ടിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ അതുപോലെ വരണ്ട തലയോട്ടി എന്നീ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും അതുപോലെ തലയോട്ടിൽ തലയോട്ടിയിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനൊക്കെ വേഗത്തിലാക്കാനും സഹായിക്കുന്നതാണ് ഇതിൽ ധാരാളം ഇരുമ്പ് വൈറ്റമിൻ ഈ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നത് മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനുമൊക്കെ സഹായിക്കും നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന നീലി നീലിഭൃങ്കാതി ഓയിലില്ലേ അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബൃങ്കരാജ് അതുപോലെ തന്നെ നമ്മുടെ മിക്ക ആയുർവേദ ഓയിലുകളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ബൃങ്കരാജ് അഥവാ കയ്യോന്നി ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ച നെല്ലിക്ക ഇതിലേക്ക് എടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് നെല്ലിക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഹെന അലർജി ഉള്ളവർക്കും ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചാൽ തലവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡെയ് ആണിത് ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇത് ഓവർനൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഏതൊരു ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും എണ്ണ കാണാൻ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഈ ഒരു ഹെയർ ഡേയോ ഏതൊരു ഹെയർ ഡേ ആണെങ്കിലും പിടിക്കില്ല അതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് ഹെയർ ഡേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ഞാനിത് ചിനിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇനി രാവിലെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് പ്രത്യേകിച്ച് കളർ മാറ്റം ഒന്നും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ആ ഒരു പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം ആവശ്യമാണെങ്കിൽ നമ്മൾ തലേദിവസം ബാലൻസ് ഉള്ള ഒരു തേയിലയും കാപ്പിപ്പൊടിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതൊരു ഹെയർ ഡേ ആണോ സ്യൂട്ടായിട്ടുള്ളത് ആ ഹെയർ ഡേ തിരഞ്ഞെടുത്തതിനു ശേഷം അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ ഇന്നൊരു ഹെയർ ഡേ കണ്ടു അത് അപ്ലൈ ചെയ്തു രണ്ടാമത് നാളെ ഒരു ഹെയർ ഡേ കണ്ടു അത് അപ്ലൈ ചെയ്തു അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്തത് ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഏതൊരു ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ കൈത്തണ്ടയിലോ അതോ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അലർജി പ്രശ്നങ്ങളൊന്നും ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ മുടിയുടെ നര കൂടുതലുള്ള ഭാഗത്തേക്ക് തിക്കായിട്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ എടുക്കുന്ന നെല്ലിക്കയുടെ അളവും കറിവേപ്പിലയുടെ അളവുമൊക്കെ കൂട്ടിയെടുക്കണം അതുപോലെ ചേർക്കുന്ന ബൃങ്കരാജിൻ്റെ ആ പൊടി ഉണ്ടല്ലോ അതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കണം ഇത് മുടിയിൽ അപ്ലൈ ചെയ്തിന് ശേഷം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ മുടിയിൽ ഇത് വെച്ചിരിക്കണം ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവും അതുകൊണ്ട് നമ്മളൊരു ഷവർ ക്യാപ്പ് വെച്ച് കവർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മളിത് ഷവർ ക്യാപ്പ് ഒന്നും വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് മുടിയിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷവർ ക്യാപ്പ് എന്ന് പറയുന്നത് മുടി വാഷ് ചെയ്യുന്ന സമയത്ത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മൾ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങൾക്ക് ഉപയോഗിച്ച ദിവസം തന്നെ മുടി ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊരു ഓയിൽ മസാജ് ചെയ്താൽ മതി ഇനി ഞാനിത് ഒന്നര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത് മുടി നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു നിറം നമുക്ക് ഒരു മാസം ഒന്നും നിലനിൽക്കില്ല ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് മുടിക്ക് നല്ലൊരു കളറ് കിട്ടുകയുള്ളൂ അതുപോലെ കെമിക്കൽ ഡേയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്നൊന്നും ഇതുപോലെ നിറം കിട്ടുകയില്ല തുടർച്ചയായി ഉപയോഗം കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള നല്ല കളർ കറുപ്പ് കളറ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക്